ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ രണ്ട് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തേത് നമ്മുടെ സിംഗർ ബർഗറാണ് തയ്യാറാക്കാൻ പോകുന്നത്. വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തെ റെസിപ്പി എന്ന് പറയുന്നത് ലോഡഡ് ഫ്രൈസ് ആണ്. അതായത് നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന ലോഡഡ് ഫ്രൈസ് ഉണ്ടല്ലോ, അപ്പോൾ സിംഗർ ബർഗറും ലോഡഡ് ഫ്രൈസും നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് പുറത്തുനിന്നൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റമാണല്ലോ. അപ്പോൾ നമുക്കിത് കുറഞ്ഞ ചിലവിൽ തന്നെ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 kg ബോൺലെസ് പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയാണെങ്കിലും അതിൽ ചിക്കന് കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളൊന്നുമില്ല, എത്രയാണോ ഉള്ളത് എടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഞാനിവിടെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു 1/2 teaspoon ഉപ്പ്, കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, ഒരു 1/2 teaspoon ഗരം മസാല കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് സോയാ സോസാണ്. അപ്പോൾ ഞാനിവിടെ തിക്ക് സോയാ സോസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഇതാ ഈ ഒരു ചിക്കന് ഫ്രൈ ചെയ്തിട്ടെടുക്കലാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കോൺഫ്ലവറും മൈദയും കൂടെ മിക്സാക്കിയിട്ട് ആ ഒരു മിക്സിൽ നല്ലോണം നമ്മൾ ബ്രോസ്റ്റൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സിംഗർ ബർഗർ എന്ന് പറഞ്ഞാൽ നമുക്കിതിന് പാറ്റി ആവശ്യമില്ലല്ലോ. ഈ ഒരു ചിക്കനാണ് അതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ നല്ലോണം ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇതാ നെക്സ്റ്റ് ചിക്കനൊക്കെ ഫ്രൈ ആക്കിയതിൻ്റെ ശേഷം നമുക്ക് ബർഗർ സെറ്റ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഞാനിവിടെ വെജിറ്റബിൾസ് ആയിട്ട് കുക്കുംബറും ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലെറ്റ്യൂസ് ലീഫോ അല്ലെങ്കിൽ ക്യാബേജോ എന്താ ഉള്ളതെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ആഡ് ചെയ്തിട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാനിവിടെ കുറച്ച് മയോണൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഹോം മെയ്ഡ് മയോണൈസ് തന്നെയാണ്. അതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സോസാണ് നമുക്കതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ചില്ലി ഫ്ലെക്സ് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഏത് രീതിയിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സോസ്. പിന്നെ മസ്റ്റാർഡ് സോസ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനിത് സെറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബർഗർ ബണ്ണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ നോർമൽ ബണ്ണ് തന്നെയാണ് എടുത്തിരിക്കുന്നത്, ബർഗർ ബണ്ണല്ല. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ താഴത്തെ ലെയറിലിതാ ഇതുപോലെ ഈ ഒരു ആ ഒരു സോസ് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുക്കുംബറും ടൊമാറ്റോ വെജിറ്റബിൾസ് ആയിട്ട് അത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ക്യാപ്സിക്കം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ അത് രണ്ടും അങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഇതുപോലെ നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, ആ ഒരു ചിക്കൻ ആഡ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതുപോലെ സ്ലൈസ്ഡ് ചീസ് ആഡ് ചെയ്യുന്നുണ്ട്. അതും ഓപ്ഷണലാണ്, അവൈലബിൾ ആണെങ്കിൽ മാത്രം ആഡ് ചെയ്തിട്ട് കൊടുത്താൽ മതി. ചീസ് വെച്ചാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത് ഒരു പീസായിട്ട് ഓരോന്നിലും അങ്ങനെ വെച്ചുകൊടുക്കുകയാണ്. ഒരു സ്ലൈസ് ഒന്നിൽ വെച്ചുകൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാതും ചെയ്തിട്ടെടുക്കുക.
അപ്പോൾ ഈ ഒരു ബർഗറിൻ്റെ ഉള്ളിലുള്ള ചീസ് ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒന്ന് വെച്ചിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പാനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ചൂടാക്കിയിട്ട് എടുക്കാൻ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ ടോസ്റ്ററിലോ, ഇനി അല്ല ചൂടാക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആ ഒരു ചീസ് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടി. അപ്പോൾ ഇതാ ബർഗർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ഞാനിവിടെ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് ലോട്ടഡ് ഫ്രൈസ് ആണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ആദ്യം ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് വാങ്ങിച്ചതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹോം മെയ്ഡ് ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു ബേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ട്രേ ആണോ ഉള്ളത് അതെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ അതിൻ്റെ അടിയിൽ ആ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്ത് വെച്ചത് കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ബർഗർക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ, ആ ഒരു ചിക്കനും ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചിക്കൻ തന്നെയാണ് ഇതിലേക്കും നമ്മൾ യൂസാക്കുന്നത്. അപ്പോൾ ആ ചിക്കന് കുറേശ്ശെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു സോസ് തന്നെ നമ്മൾ മയോണൈസും ടൊമാറ്റോ കെച്ചപ്പും കൂടെ മിക്സ് ആക്കിയിട്ടുള്ള ആ ഒരു സോസ് ഉണ്ടല്ലോ, അതും മിക്സ് ആക്കിയിട്ട് മുകളിലിങ്ങനെ മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വൈറ്റ് സോസ് തയ്യാറാക്കിയെടുത്തിട്ടും ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതായത് നമ്മൾ ബട്ടർ മൈദ യൂസ് ചെയ്തിട്ട് വൈറ്റ് പാസ്തയിലേക്കൊക്കെ ആഡ് ചെയ്യുന്ന വൈറ്റ് സോസ് ഉണ്ടല്ലോ, അത് ചേർത്തിട്ടും ഇതുപോലെ ഒന്നുകൂടെ ക്രീമി ആയിട്ട് കിട്ടും. അപ്പോൾ പിന്നെ ചീസിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ മുകളിൽ ഞാൻ ചീസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതിൽ ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ആ ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ബാക്കി ഫ്രഞ്ച് ഫ്രൈസ് ആഡ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ അതാ ബാക്കി ഫ്രഞ്ച് ഫ്രൈസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്കി സോസും കൂടെ അതിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതാ ഫൈനലായിട്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ മൊസറല്ല ചീസാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ മൊസറല്ല ചീസ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി സ്ലൈസ്ഡ് ചീസാണ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ മൊസറല്ല ചീസ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ ഒറിഗാനോ ആഡ് ചെയ്യുക. ഫ്ലേവറിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. ഒറിഗാനോ വേണമെങ്കിൽ ആഡ് ചെയ്യുക. ഞാനിവിടെ കുറച്ച് ചാട്ട് മസാലയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചാട്ട് മസാലയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ചാട്ട് മസാല അതിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തുമായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു 5 മിനിറ്റ് നമ്മൾ ബേക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഓവൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്തിട്ടെടുക്കുന്ന പോലെ തന്നെ ഇതും ബേക്ക് ചെയ്തിട്ടെടുക്കുക. ആ ഒരു ചീസ് മെൽറ്റ് ആവേണ്ട ടൈം മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു 5 മിനിറ്റ് സെറ്റ് ചെയ്തിട്ടാണ് ഓവനിൽ വെച്ച് കൊടുക്കാൻ പോകുന്നത്. ബാക്കിയൊക്കെ നമ്മൾ കുക്ക്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണല്ലോ. അപ്പോൾ ആ ഒരു ചീസ് മാത്രം മെൽറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 5 മിനിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ലോഡഡ് ഫ്രൈസും റെഡി ആയിട്ടുണ്ട്. ചീസൊക്കെ നല്ലോണം മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കഫേകളിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലെ തന്നെ രണ്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ രണ്ടിനും ഓൾമോസ്റ്റ് സെയിം ഇൻഗ്രീഡിയൻസ് ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു ഐറ്റംസ് വെച്ചിട്ട് തന്നെ രണ്ട് ഐറ്റവും തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, അസ്സലാമു അലൈക്കും.